ഉയർന്നിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട്. തിരൂർ സിദ്ദിഖ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഹണി ട്രാപ്പിൽ പെടുത്തിയാണ് ഹോട്ടൽ ഉടമയായ സിദ്ദിഖിനെ കൊന്നത്. മുഹമ്മദ് സിബിലും ഫർഹാനിയും ഒന്നും രണ്ടും പ്രതികൾ ആണ്. കാറും 100,000 രൂപയും തട്ടിയെടുത്തു എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. എം എസ് അനീഷ്കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. അനീഷ്, ഈ തിരൂർ സിദ്ദിഖ് വധക്കേസിൽ പോലീസ് കുറ്റപത്രത്തിലെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എന്തോ കോഴിക്കോട് ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് കോടതി 4 ഇന്നിപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 3000 പേജുള്ള കുറ്റപത്രത്തിൽ മുഹമ്മദ് സിബിലും ഫർഹാനയും ഒന്നും രണ്ടും പ്രതികളാണ്. ഹോട്ടലുടമയായ സിദ്ദിഖിനെ ഹണിട്രാപ്പിൽ പെടുത്തി കൊന്ന പ്രതികൾ കാറും 1,00,000 രൂപ തട്ടിയെടുത്തതായി കുറ്റപത്രത്തിൽ പറയുന്നു. മെയ് 18 നാടിന് നടത്തിയ കൊലപാതകം ഉണ്ടായത്. സിദ്ദിഖിനെ എരഞ്ഞിപ്പാലത്തെ ഹോട്ടൽ ബീകാസ ഇന്നിൽ എത്തിച്ച പ്രതികൾ ഫർഹാനയ്ക്കൊപ്പം നഗ്ന ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയും വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്ന് കുറ്റപത്രം പറയുന്നു. കൊലപ്പെടുത്തിയ ശേഷം ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് മൃതദേഹം 3 കഷ്ണങ്ങളാക്കി പിന്നീട് 2 ട്രോളി ബാഗുകളിലാക്കി ശ്രമിക്കുമ്പോൾ തന്നെ കാറിൽ കയറ്റി അട്ടപ്പാടി ചുരുക്കം കൊണ്ടുപോയി തള്ളുകയായിരുന്നു എന്നും പറയുന്നു. വിശദമായ അന്വേഷണത്തിൽ കൊല്ലാനം ഉപയോഗിച്ച കുറ്റിക കട്ടർ എട്ടമുള്ള തുണി എന്നിവ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഒപ്പം CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ, ഇതിന്റെ ATM കാർഡ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, മോഷണം, അന്യായമായ തടവിൽ പാർപ്പിക്കൽ, കൈകൊണ്ടും ആയുധം കൊണ്ടുമുള്ള ആക്രമണം തുടങ്ങി വിവിധ വകുപ്പുകൾ ചേർത്താണ് പ്രതികൾക്കെതിരെ കുറ്റപത്രം ചുമത്തിയിട്ടുള്ളത്. ശരി, എം എസ് അനീഷ് കുമാർ ആണ് വിവരങ്ങൾ നൽകിയത്. തിരൂർ സിദ്ദിഖ് വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഇടുക്കി നെടുങ്കണ്ടത്ത് നായാട്ടു സംഘത്തിന്റെ വെടിയേറ്റ് ഗൃഹനാഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 നാടൻ തോക്കുകൾ പോലീസ് കണ്ടെത്തി. പ്രതികളിൽ ഒരാളുടെ വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് തോക്ക് കണ്ടെത്തിയത്. നായാട്ട് സംഘാംഗമായ സജ്ജിയാണ് സണ്ണിയെ വെടിവെച്ചത്. പ്രതികൾ മനഃപൂർവ്വം വെടിവെച്ച് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ നിഗമനം. പ്രിൻസ് ജെയിംസ് വിവരങ്ങളുമായി ചേരുന്നു. പ്രിൻസ്, ഇത് ഒരു നായാട്ടിനിടെ സംഭവിച്ച പാളിച്ചയല്ല, അത് കൃത്യമായി വെടിവെച്ച് നേരിട്ട് തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തോ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. പ്രതികളിൽ നിന്നും അത്തരത്തിലുള്ള സൂചനകൾ പോലീസ് ലഭിച്ചിരിക്കുന്നു. മുൻവൈകിട്ട് തുടർന്ന് മനഃപൂർവ്വം വെടിവെച്ച് കൊലപ്പെടുത്തുകയാണെന്നാണ് പ്രതികൾ പോലീസ് സമ്മതിച്ചിരിക്കുന്നത്. അതായത് പ്രതികളിൽ സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരാണ് അറസ്റ്റായിട്ടുള്ളത്. മാവടി സ്വദേശികളായ തകരിയ സജി, മുകളേപ്പറമ്പിൽ ബിനു, തിക്കളക്കാട് സ്വദേശി കല്ലിരിക്കൽ ബിനീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ ബിനു ഇതിനെ മുമ്പ് ചാരായ കേസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ചാരായ വാറ്റ് സംബന്ധിച്ചുള്ള വിവരം എക്സൈസ് നൽകിയത് സണ്ണിയാണെന്നാണ് ഇവർ കരുതിയിരുന്നത്. ഇത് സംബന്ധിച്ച് ഇതേ തുടർന്നാണ് സജിയുടെ നിർദ്ദേശ ഈ കൊലപാതകത്തിലേക്ക് ഈ സംഭവം നയിക്കപ്പെടുന്നത്. സജിയുടെ നിർദ്ദേശപ്രകാരമാണ് ബിനു ചാരായം വാറ്റിയത്. ഇത് വ്യക്തിഭേദത്തിലേക്ക് നയിക്കുകയായിരുന്നു. പിന്നെ തുടർന്നാണ് ഇവർ വെടിവെച്ച് ഈ സണ്ണിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ഈ അറസ്റ്റായതിൽ സജിയാണ് ഈ വെടിവെച്ചത്. സംഭവ സമയത്ത് പ്രതികളുടെ കയ്യിൽ 2 തോക്കുകളുണ്ടായിരുന്നത്. അതിൽ തെറിയൊഴിക്കാൻ ഉപയോഗിച്ച തോക്ക് ഈ ബിനുവിന്റെ വീടിന് സമീപത്തുള്ള ഒരു സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ പടുതാക്കുളത്തിൽ നിന്നും മറ്റൊരു തോക്ക് സമീപത്തെ കൂൽമേട്ടിൽ നിന്നും കണ്ടെത്തി. ഈ തിരകളും മറ്റു വെടിമരുന്നുകളും ഒക്കെ ഈ സമീപത്തെ ഈ പടുതാക്കുളത്തിൽ നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഈ മേഖലയിൽ നടക്കുന്നത്. ഈ പ്രദേശത്ത് വെച്ച് വീട്ടിൽ കിടത്തുറങ്ങിയായിരുന്ന ഗൃഹനാഥൻ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. രാത്രി 11 സംഭവം നടക്കുന്നത്. തുടർന്ന് അബദ്ധത്തിലുള്ള മരണമായിരുന്നു എന്ന് തന്നെ ഒരു നിഗമനത്തിലേക്കായിരുന്നു പോയിരുന്നെങ്കിലും ഇപ്പോൾ നിലവിൽ മുൻപൈരാഗ്യത്തെ തുടർന്നുള്ള ഒരു ആക്രമണം കരുതി കൂടിയുള്ള ഒരു കൊലപാതകം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും പ്രതികളെ ഉടൻ ഈ സംഭവം നടന്ന കൃത്യം നടന്ന സണ്ണിയുടെ വീട്ടിലെത്തിച്ചും തെളിവെടുപ്പ് നടത്തും. വളരെ ആസൂത്രിതമായിട്ടുള്ള കരുതി കൂട്ടിയുള്ള ഒരു കൊലപാതകം തന്നെയായിരുന്നു അത് എന്നാണ് പോലീസിന്റെ നിഗമനവും. അത്തരത്തിലേക്കാണ് അന്വേഷണം നീങ്ങുന്നത്.